വട്ടം കൂടി തുടങ്ങിയോ? ഇത് വട്ടാണെങ്കിൽ എന്റെ ഈ വട്ട് മാറരുത്. കുറച്ച് ദൂരെ നിന്നാണെങ്കിലും ഇന്ന് ഗലീലി കടൽ തീരത്ത് അവൻ ചെയ്തുകൊണ്ടിരുന്ന അത്ഭുതങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു ഞാൻ. നൂറുകണക്കിന് രൂപങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള അവന്റെ ഉത്തരങ്ങൾ ഈ കാതുകൾ കൊണ്ട് കേട്ടു. നമുക്കിടയിലേക്ക് അവൻ വരും. തിരിച്ച കൊടുങ്കാറ്റിന്റെ വേഗതയിൽ തിന്മയെ ചെറുക്കുന്നതിനുള്ള ഒരു വൻ യുദ്ധ സന്നാഹത്തോടെ അവൻ വരും. ഒരു നേതാവിനെ പോലെ, ഒരു രാജാവിനെ പോലെ ഇതിനു മുൻപ് വന്ന ശ്ലാഭയവാനന്റെ തലയാരത്ത് വെള്ളിത്താരത്തിൽ കൊണ്ടുവന്ന നാടാണിത്. ആ പ്രവാചകന്റെ ഭാവിയിൽ നിന്ന് വീണ തങ്കവചനം ഇതാ സാക്ഷാത്കരിക്കാൻ സമയമായി. എന്നെക്കാൾ ശക്തനായ എന്റെ പിന്നാലെ വരും. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഒരു സുഖവും ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഒരു പക്ഷമില്ല. വിശ്വസിക്കണം, അടിമത്തത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഈ ജെറുസലേം മക്കളെ രക്ഷിക്കാൻ ജെറുസലേമിൽ പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സർവോപരി ഈ ലോകത്തെ രക്ഷിക്കാൻ അവൻ വരും. ഞങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട്.
അങ്ങനെ ചിലർ പോരാ. 3 ദിവസങ്ങൾക്ക് മുൻപ് ജെറുസലേം നഗരവീഥിയിലൂടെ ഒരു രാജാവിനെ എന്ന പോലെ ഓശാനപാടി എതിരേറ്റ് കൊണ്ടു നടന്ന പ്രധാനികളെ കൊണ്ട് വേണം അവരെ സാക്ഷ്യം പറയിക്കാൻ. ചത്തുകാലിനെയും നമുക്ക് വശത്താക്കാം. പെണ്ണ് വേണ്ടവന് പെണ്ണും പൊന്ന് വേണ്ടവന് പൊന്നും ആവശ്യം പോലെ കൊടുക്കണം. എന്നിട്ടും മനസ്സിരിക്കാത്തവരെ പുറകിൽ നിന്നും വലിച്ചു വരുന്ന വാളിന്റെ വഴിത്തല മൂർച്ച കാട്ടി നമ്മുടെ വരുതിയിലാക്കണം. ഇല്ല പ്രഭു, കയ്യപ്പാസിന് മുമ്പ് വിസ്തരിക്കപ്പെടുന്ന ഓരോരുത്തർ സാക്ഷ്യപ്പെടുവാനും വഴക്കില്ല. തീർച്ച അഥവാ പഴച്ചാലും നാം ഒരുക്കുന്ന കുറിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ യേശു എന്ന മഹാരക്ഷകന് യാതൊരു രക്ഷയും ഉണ്ടാകരുത്. അണിയറയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പടയാളികൾ കാണുമാറാതിരിക്കാൻ ഒരേ ഒരുത്തുകാരൻ. കങ്ങാടിമാരുടെയും കയ്യാളന്മാരായിട്ടുണ്ട്. അവരൊക്കെ ആ
ആ നീതിമാന്റെ രക്തം ഈ മണ്ണിൽ വീണ് കുതിർ നലിയണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അച്ചാരം കൈപ്പറ്റിയിട്ടുണ്ട് പോലും. ഒരിപ്പ ചിന്താകരുത് എന്ന് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന. ഞാൻ കയ്യാഫാസിന്റെ അരമനയിൽ പോയിരുന്നു എന്ന് സത്യം തന്നെയാ. പിന്നെ ആ യേശുവിന്റെ ചില ചെയ്തികളോട് എനിക്കും യോജിപ്പുണ്ടായിരുന്നില്ല. നിനക്ക് പറഞ്ഞുകൂടെ പച്ചക്കാലങ്ങൾ നീ പറഞ്ഞത് യേശു നേരി ചെയ്തവരോടായിരുന്നു നിങ്ങൾക്ക് വിയോജിപ്പ്. എന്നോണം നൂറുകണക്കിന് കുരുതരും ബദിരും കുഷ്ഠരോഗികളും സുഖം പ്രാപിച്ചതും ജെറുസലേം ദേവാലയത്തിലെ കപട കച്ചവടക്കാരെയും പരിസേന്മാരെയും ശാന്തമാരെ ആരാധ്യ ഓടിച്ച അവന്റെ വിപ്ലവസിദ്ധനമാണ്. അതോ യേശുവിനെ കല്യാണത്തിൽ കൊല്ലുക എന്ന കാണത്തെ നിയമത്തെ അവരുടെ വേണ്ട നിർത്തലാക്കിയോ? എന്റെ വിയോജിപ്പ് യഹോവയോട് എന്നോട് തന്നെയാ. ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ. അവസാനം രക്ഷയുടെ ദേശമണിയേറ്റിയ മണത്തു മകളെ ഞങ്ങൾക്ക് ജീവിക്കണം. അതിനെ പണം വേണം. കേട്ടില്ലേ? പണിതും പറക്കില്ലെന്ന് സുഖമായി ജീവിക്കാൻ സുരക്ഷമാക്കി മാറ്റിയ അയാളെ പടയാളികൾക്ക് തിരിച്ചറിയുവാസോട് ആളെ കണ്ടെത്തിയിരുന്നു. അവൻ ആരാണെന്ന് അറിയുന്ന നിനക്ക് യേശുവിന്റെ അരുമശിഷ്യനും സന്നദ്ധ സഹചാരിയും ധനക്രിയനും വിക്രയക്കാരനുമെല്ലാമായിരുന്ന ഇനിയുമുണ്ട്. കയ്യാഫാസിന്റെ അരമനയിൽ അവനെ വിശ്വസിക്കുന്നിടയിലും പുറത്ത് മൂന്ന് തവണ അവനെ തള്ളിപ്പറഞ്ഞ മറ്റൊരു മഹാനുഭവൻ നാലണക്കി വകയില്ലാതെ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മുക്കുവ സഹോദരങ്ങളിൽ ഒരുവനും മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കുവാൻ യേശു കണ്ടെത്തിയ ആദ്യത്തെ ശിഷ്യനുമായ അവസരങ്ങൾ കൊണ്ട് അവനെ പരിഹസിക്കുവാനോ അവന്റെ മുഖത്ത് കാക്കിച്ച് തുപ്പുവാനോ ഇനിയും ഉണ്ടാകും. നീയടക്കമായിരങ്ങൾ സാത്താന്റെ ചെറുപ്പനങ്ങൾ നാളിന്റെ ആഘോഷം കഴിഞ്ഞ് തോട്ടത്തിൽ ശിഷ്യരോടൊപ്പം പ്രാർത്ഥിച്ച് പോസിച്ചുകൊണ്ടിരുന്ന യേശുവിനെ അർദ്ധരാത്രിയിൽ ഒരു കവർച്ചക്കാരനോട് എന്ന പോലെ വാളും വടികളും കുന്തവും ഏന്തിയ ഭീരുക്കളായ കയ്യാഫാസിന്റെ കിങ്കരന്മാർ അവന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ ആ നീതിമാനെതിരെ കള്ളസാക്ഷ്യം പറയാൻ സാത്താൻ കൽപ്പിച്ചേൽപ്പിച്ച ഒരു പടുവൃത്തന്റെ അധികാരികളുടെ കൈകളിലെ തളിപ്പാവളാവേണ്ട ജനമെന്ന് പറയുന്ന കൈതകളിൽ ഒരുവന്റെ യേശുവിന് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അത്ഭുതം ചെയ്ത് സ്വയം രക്ഷപ്പെട്ടുകൊള്ളും.
എന്തൊക്കെയായാലും അവനെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. അതിന് ഈ നസ്രായനെതിരെ നിസാര തെളിവുകളാണോ കിട്ടിയിരിക്കുന്നത്? അവന്റെ അത്ഭുതങ്ങളൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. അവന് പണ്ട് ശിക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവന് വധശിക്ഷ തന്നെ കിട്ടണം. ജെറുസലേം ദേവാലയം നശിപ്പിക്കാനല്ലേ അവൻ പറയുന്നത്? അവൻ 3 ദിവസം കൊണ്ട് പണിയുമ്പോൾ ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇത്രയും തിന്മ ചെയ്ത ഒരു മനെ നിന്നെ ഏൽപ്പിക്കുമായിരുന്നുവോ? ശ്രീസ്വനുള്ള കപ്പം തുറഞ്ഞ ഒറ്റ കാരണം മതി നിങ്ങൾക്ക് അവനെ പ്രതിക്കൂട്ടിലാക്കാൻ. ഉള്ള പ്രവചനങ്ങളും കള്ള പ്രവർത്തനങ്ങളും കൊണ്ട് ജനത്തെ വഴിതെറ്റിക്കുന്ന ഇവന്റെ കൊടും ക്രൂരതകൾ നീ ജനങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ടതല്ലേ? ജനങ്ങളെ അജ്ഞാനവർത്തികളാക്കി ഇവൻ സ്വയം രാജാവായിരിക്കുന്നു. അതൊരു ചെറിയ കുറ്റമാണോ? ദൈവപുത്രനെന്ന് സ്വയം അവകാശപ്പെടുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്മേലുള്ള ലംഘനമായാണ് ഇവൻ നടത്തിയിരിക്കുന്നത്. ദാവീദിന്റെ പുത്രനോ സാനാ, ദാവീദിന്റെ പുത്രനോ
അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് യാതൊരു എളുപ്പമില്ലാതെ ആക്രോശിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക്. ശരിയായ ദർശനവും സമീപനവും ഇല്ലാത്ത നേതാക്കന്മാരാണ് ജനത്തെ നയിക്കുന്നതെങ്കിൽ, അവർക്കെതിരെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സത്യവും നീതിയും ഇനിയും ക്രൂശിക്കപ്പെടാം.